പടച്ചോൻ നമ്മുടെ വശത്താണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? തമ്പുരാൻ ഉള്ളു തുറന്ന് വിളിച്ച മൂപ്പിലാൻ വിളി കേൾക്കും. ഇനി ആ കൊട്ടാരത്തിലെ കിരീടം ചെങ്കോലും കൂടി കിട്ടിയ നമ്മുടെ പകരുന്നു. കണ്ട ആരേ? നമ്മുടെ സുലൈമാ കുട്ടി പഠിക്കുന്ന കോളേജിലെ കാന്റീൻ നടത്തുന്ന രജാലില്ല അഗസ്റ്റിൻ, നമ്മൾ കണ്ടില്ല. ഓൻ കിരീടം ചെങ്കോലും പൊക്കിത്തരാന്ന് പറഞ്ഞ് 15,000 രൂപ അടിച്ചിട്ട് മാസം അഞ്ചാറായി. ഓന് കൊട്ടാരത്തിലേതോ പൂശാരിയെ പരിചയമുണ്ടെന്ന്. അത് കിട്ടിയിട്ട് എന്തിനാ തലയിൽ വെച്ച് നടക്കാനോ? ഗൾഫിലെ സുബൈറിന് വിറ്റ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, ഇതൊരു ബിസിനസ്സാ. ഈ കള്ളക്കളിയൊക്കെ നിർത്തിക്കോ, പോലീസ് അറിഞ്ഞാ പിടി ജാഗ്രത. അതൊക്കെ സർക്കാരിന്റെ മുതല. ബാപ്പാ പോയ ആരെന്തായിരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. കൊച്ചപ്പ നിങ്ങൾ ചന്തലോട്ട് ചെല്ലി, 4-5 കോഴി എന്ന് അറക്കണം. കോഴി എന്തിനാണ് നമുക്ക് മുട്ടനാരനെ പഠിക്കാം? ഇന്ന് കേസ് ചോദിച്ചല്ലേ. അതെ, ഇന്ന് ആട്ടറച്ചി ബിരിയാണി കച്ചപ്പറും പപ്പടവും. വല്ലാത്ത പഹയന്മാരെ തൊള്ള തൊറത്തൊരു കൊയ്യ ഒരുത്തൊരു മുട്ടനാട്. കൊച്ചാപ്പ, ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? ചില തണ്ട് പിള്ളേരുടാ. നബീസു കേസി നമ്മള് ജയിച്ച്, നീ പഞ്ചാറായിട്ട് കലക്കി കുറച്ച് സമത്തിട്. ആ നബീസ മളവിക എവിടെ? എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ, കേസ് നമ്മൾ ജയിച്ചു. എന്റെ അച്ഛൻ തോറ്റു അല്ലേ? കണ്ട കണ്ട, തണ്ടേനെയും ബന്ധുക്കളെ ഇപ്പോഴും മറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായില്ലേ? ഇതാണ് രക്തബന്ധം വെച്ചാല്. ഇത്രയും കാലം നിന്റെ മനസ്സിൽ ഞാൻ തോക്കണമെന്നായിരുന്നു പ്രാർത്ഥന. ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ശേഷം അവളുടെ പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വക്കാലത്ത് ഒപ്പിട്ടതെന്നതും കേസ് നടത്താൻ സമ്മതിച്ചതും? അത് ഇവിടുത്തെ ഒരു തീരുമാനത്തിനും എതിരെ നിന്ന് ശീലമില്ലാത്തതുകൊണ്ട്. ഇപ്പൊ തന്നെ 7 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുണ്ടല്ലോ, പിന്നെന്തിനാ കൊട്ടാരത്തിൽ നിന്നും പിടിച്ചു വാങ്ങുന്നത്? നമുക്ക് ഒരൊറ്റ മോനല്ലേ ഉള്ളൂ. എന്റെ ഈ കാലിന് വില പറയുകയാണ്. നിന്നെ സ്നേഹിച്ച കുറ്റത്തിന് എന്റെ ഈ കാല് തല്ലി ഒടിക്കുമ്പോ അരുതേ അരുതേ എന്ന് ഞാൻ കേണപേക്ഷിച്ചു. അന്ന് കൊട്ടാരം തമ്പുരാക്കന്മാരുടെ ഒന്നും കണ്ണിൽ ചോര ലവലേശം പോലും ഇല്ലായിരുന്നു. ആ കൊട്ടാരത്തിന്റെ അടിത്തറ കൂടി ഈ മുറ്റത്തെത്തിയാൽ അന്ന് ഈ കണക്ക് ഞാൻ തീർക്കും. അതുവരെ അവസാനിക്കില്ലൊന്നും. നിന്റെ കൈയും പിടിച്ച് അന്ന് ഞാൻ ഈ മുറ്റത്ത് വന്ന് കയറുമ്പോ സമുദായ പ്രമാണിമാർ പറഞ്ഞു നിന്നെ ഇസ്ലാമാക്കണമെന്ന്. ഞാൻ നിന്നെ നിർബന്ധിച്ചു. എന്നെങ്കിലും നീ അമ്പലത്തിൽ പോണത് ഞാൻ തടഞ്ഞിട്ടുണ്ടോ? തിരുവാതിരയും വിഷുവും ദീപാവലിയും നമ്മൾ ഒന്നിച്ചല്ലേ ആഘോഷിക്കാറ്. ഞാനൊന്നും മറന്നിട്ടില്ല. ഒന്നും മറക്കാതിരിക്കാനാ പറയുന്നത്? കോടതി വിധി പ്രകാരം കിട്ടിയ സ്വത്ത് എനിക്കും എന്റെ മകനും അനുഭവിക്കാനല്ല, അപമാനിക്കാനാ. കൊട്ടാരക്കെട്ടിലെ തമ്പുരാക്കന്മാരെ അപമാനിക്കാൻ മാത്രം എനിക്ക് നിന്നോട് പറയാൻ ഒന്നേ ഉള്ളൂ, തടയരുത്. ഇതിലിപ്പോ അത്ര ദുഃഖിക്കാനൊന്നുമില്ല. ഹൈക്കോടതിന് മുകളിൽ വലിയൊരു കോടതി അങ്ങ് ഡൽഹിയിലുണ്ടല്ലോ. ഇനി നമ്മുടെ അടുത്ത നീക്കം അങ്ങടായിക്കോട്ടെ. എന്തേ വേണ്ട, കേസും കോടതിയും ഈ വിധിയോടെ അവസാനിച്ചു. ഇനി ഏത് കൊടികെട്ടിയ വക്കീല് വന്ന് സുപ്രീം കോടതിയിൽ വാദിച്ചാലും ജഡ്ജ്മെന്റ് ഇത് തന്നെ ആയിക്കൂടുന്നുണ്ടോ? വയ്യ, ഭഗവാന്റെ വിധി നിശ്ചയം മാറ്റിവെക്കാനാവില്ലോ. മക്കൾക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കണം. അവിടെ മാനുഷിക വൈരത്തിന് പ്രസക്തിയില്ല. സ്വത്ത് നഷ്ടപ്പെടുന്നതിലുള്ള ദുഃഖമല്ല, തലമുറകളായുള്ള ഈ കൊട്ടാരവും സ്ഥലവും കീറി മുറിക്കുന്നത് കാണേണ്ടി വരുമല്ലോ ഓർത്തിട്ടാ. അന്നേ അവന്റെ തലയറക്കേണ്ടതായിരുന്നു. അന്നും അച്ഛനായിരുന്നു എതിർപ്പ്. അന്ന് തലയറുത്തിട്ടാൽ നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടുമായിരുന്നോ? ഒരു വിധവയെ കൂടെ ചീത്തപ്പേരനോടൊപ്പം പോറ്റേണ്ടി വന്നേനെ. വിധിപ്രകാരം നടപ്പിലാക്കിയാൽ ഔട്ട് ഹൗസും അതിന്റെ ചുറ്റുവട്ടവും അവരുടേതാവും. അവിടെ മുസ്ലിങ്ങൾ വന്ന് താമസം തുടങ്ങും. പിന്നെ ഇറച്ചിയായി മീനായി. ഇപ്പൊ തീതി നിന്ന് ഞാനാ എന്റെ മോളെ കുറിച്ച് ഓർത്തിട്ട്. ഞങ്ങൾക്കാർക്കും ഗോപികമ്മയുടെ കാര്യം ഓർത്തിട്ട് വിഷമമില്ലെന്നാണോ? എത്ര ആലോചനകൾ മുടങ്ങി. ഇനി ഈ പൂമുഖത്തേക്ക് കൊള്ളാവുന്ന ഒരു രാജകുടുംബത്തിൽ നിന്നും ആലോചനകൾ വരില്ല എന്ന് ഉറപ്പുമായി. ഓ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ വലിയ കോയിക്കിൽ നിന്നും ആലോചന വന്നത്? അത് കോടതി വിധിക്ക് മുമ്പ്. കോടതി വിധി മുൻകൂട്ടി കണ്ട് കല്യാണം മുടങ്ങാതിരിക്കാൻ ഞാൻ ഒരു അതിബുദ്ധി കാണിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ നമ്മുടെ പരശനമൂരി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. നന്നായി, ഇതെങ്കിലും മുടങ്ങാതിരുന്നാ മതിയായിരുന്നു. വിഘ്നേശ്വര, വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോചന എത്തവണയും മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് 5 വെടിവഴിപാടും കഴിച്ചിട്ടാണ് വന്നിരിക്കണത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരമ്പക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് 16 കഴിഞ്ഞിരിക്കണു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന.
എന്തു ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും, ഒരു സ്വയംവരയാഗം. അതിലാണ് നമ്മുടെ രാജയോഗം. നോം ലക്ഷകൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വിടുന്നോ സ്വന്തമാക്കും. ഇവിടെ എന്നെ നോമ്പ് രാജ്ഞിയാക്കും. അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂ നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തു പോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, 50,000 ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക അഗസ്റ്റ്യ, നോ പറയണത് ഒന്ന് കേക്ക. വേണ്ട, അയ്യോ, താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞു പറ്റും. ഏയ്, ഇത്രയും കാലം പറഞ്ഞപോലല്ല. എന്തിനു എന്തിനു പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ എടോ, തന്നോടല്ല നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ചേരാന്ന് തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്കിപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്ക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജില് കാന്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്കുക. ഗോപിയമോൾ ആകെ ദേഷ്യത്തില. ഈ അണിഞ്ഞിരുങ്ങൽ അവസാനത്തെ അന്ന് അവള് പറയണേ. ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ. ഗോന്നാരെ, വലിയ ഗോയിക്കലേക്ക് വിളിച്ച് അവര് പുറപ്പെട്ടോ ഇല്ലയോ ഒന്ന് അന്വേഷിക്കാം. വേണ്ട, മുടക്കി. ആര്? അല്ല, മുടങ്ങി, അതും മുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നെ പറഞ്ഞയച്ചത്? നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ. അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിനുമേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ട്. അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ, കേട്ടുവോ? സമയം ഇനിയും വൈകിട്ടില്ല. 41 ദിവസം 101 കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാകും. ചെലവ് നിസ്സാരം, 10 ലക്ഷം രൂപ. ഫലമോ? സർവൈശ്വര്യങ്ങളും. അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം. പൂജ, യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പുറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ? ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ? ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത്. ഗോന്നാരെ, ഗുരുവായൂരിന്ന് വാസുദേവ നമ്പൂരിയെ വരുത്തുക.